ഒരു വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ചോക്ലേറ്റ് പേസ്ട്രി കേട്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുബി സുരേഷ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത്, അതായത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നല്ല ജനകീയമായിട്ടുള്ള ലോകത്തുള്ള എല്ലാവരും എല്ലാ ഭാഷയിലുള്ളവരും തന്നെ പറയാം ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച കലാകാരിയുടെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, നല്ല രസകരമായിട്ടുള്ളൊരു ഏരിയയാണ്. ഫുള്ള് ബാമ്പു എല്ലാമായിട്ട് നല്ല രസമായിട്ടൊക്കെ വീട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഒരു വീട്ടിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യമാണ്. ഒരു വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ മികച്ച കലാകാരി, അത് സർപ്രൈസാണേ, ആ മികച്ച കലാകാരിയും പിന്നെ രണ്ട് കുട്ടി കലാകാരനും കലാകാരിയും ഉണ്ട്, കുട്ടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ മൂന്ന് സെലിബ്രിറ്റീസിനെ കാണാനായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുട്ടീസ് ഉള്ളപ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും ഞാനല്ലേ ഒരു അംഗം വെട്ട് ഉണ്ടാവും എന്നുള്ളത് അറിയാലോ. അപ്പോൾ നമുക്കൊരു ചെറിയ അംഗത്തിന് തയ്യാറായിട്ട് ആ സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് അങ്ങനെ കയറാം. വരൂ. ദിവസവും ദിവസവും കുഞ്ഞായി കുഞ്ഞായി പറയണത്. നമുക്ക് അപ്പൊ തന്നെ ഇങ്ങനെ ഒരു പുതിയ സംരംഭവുമായിട്ട് നമ്മളിങ്ങനെ ഒത്തുകൂടും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, എന്റെ പ്രചോദനം എന്ന് പറയുന്ന റിമി തന്നെയായിരുന്നു. ചുവടിലേക്ക് എൻട്രി മ്യൂസിക് കൊടുക്കാതെ വന്നോ? ഞങ്ങളൊരു എൻട്രി മ്യൂസിക് കൊടുത്ത് മറ്റേ കുട്ടിപ്പട്ടാളത്തിൽ പിള്ളേർ വരും, ഇങ്ങനെ ഇങ്ങനെ വരും അല്ലേ വിചാരിച്ചിരുന്നു. പറഞ്ഞേ, വെൽക്കം ടു ഇനി ഒരു ഒരാളുടെ കൂടെ പറയണം. സുബി സുരേഷ് ഒഫീഷ്യൽ, വെൽക്കം ടു സുബി സുരേഷ്. വെൽക്കം ടു സുബി സുരേഷ് സുരേഷ്. ഇത്ര ഒരു വൈബ്രം സെന്റർ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ എനിക്ക് ടെൻഷൻ തന്നറിയോ, ഇതുങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും. അല്ല സത്യം, എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് നല്ല ടെൻഷൻ ഉണ്ട്. നമ്മള് ഈ ഒരിക്കലും പിള്ളേരെ ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചു വെക്കാൻ പറ്റില്ല, പറ്റില്ല. ഈ പിള്ളേരെ ഇത്ര ഭംഗിയായിട്ട് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഇതേപോലെ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അത് സുബിക്കല്ലാണ്ട് പറ്റൂല. ഇത് എന്നോട് തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. കുട്ടാപ്പിയും കൺമണിയും വെച്ച് റീമി ഒരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴൊക്കെ എന്റെ മനസ്സ് സുബി വരും. സുബി ചെയ്തു കഴിഞ്ഞാൽ സുബി ചെയ്യുന്നതിന്റെ അത്രയും ഒരാള് ചെയ്യുന്നതിന് ശരിയാവില്ല. അങ്ങനെയാണ് സുബി ഇങ്ങനെ വേറൊരു എപ്പിസോഡുമായിട്ട് സംസാരിച്ചപ്പോ നമ്മൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ അത് ഭയങ്കര രസമായിരിക്കും പറഞ്ഞപ്പോൾ ഞങ്ങൾ കൈ കോർക്കുകയായിരുന്നു. പിന്നെ എന്താ പറയാ, സുബി ഇരിക്കും ഇരിക്കൂ കടക്കോ. എന്നാലും സുബിന് ഇഷ്ടം ലാസ്റ്റ് നമ്മള് കടക്കൂല്ലോ. ഇദ്ദേഹമാണ് സുബിയുടെ പ്രശാന്ത്, പ്രശാന്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പ്രശാന്ത് ഒരു ഹലോ ഹായ് പറഞ്ഞു, മാസ്ക് വെച്ച് സുബിയുടെ എല്ലാവിധ ഇതിനും പിന്നിൽ പ്രശാന്തിന്റെ കൈകളിലാണ്. പിന്നിലെ കരങ്ങൾ ഇരിക്കണം ആ സൈഡില്, ഈ സൈഡിൽ ഇരിക്കണം. നമ്മള് മിന്നാരത്തി ചെയ്തൊക്കെ ചെറിയൊരു പടക്കമൊക്കെ വെച്ചിട്ടുണ്ട് അടിയില്. എനിക്കറിയാം ആരൊക്കെ വന്നേക്കുന്ന കമ്മടിക്കുട്ടി. എന്താ വിശേഷം? എന്റെ സച്ചുവിന് ഓർമ്മയുണ്ടോ? എന്തോ സച്ചുവിന് ഓർമ്മയുണ്ടോ? പിന്നെ സച്ചുവിന് ഓർമ്മയുണ്ടല്ലോ എനിക്ക്. എന്റെ കുട്ടിപ്പട്ടാളത്തിൽ വന്ന സച്ചു അല്ലേ? പിന്നെ അന്ന് അന്ന് സച്ചുവിനെ എന്റെ മോനായിട്ട് എടുത്തതാ. ആണ്ടെ സച്ചുവിനെ വേണോന്ന്? സച്ചുവിനെ ഞാൻ കൊണ്ടു. എന്റെ സച്ചു എന്റെ ശിശു.
കൺമണിക്ക് എന്ത്, കൺമണിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഇടപെടും, ഒരാളെ കരഞ്ഞ അപ്പ രണ്ടുപേരും ഒറ്റ കെട്ടാണ് കേട്ടോ. നിങ്ങളൊരു ടീമാണോ? ഞങ്ങളൊരു ടീം ആയിക്കോട്ടെ. ഈ ചേച്ചിനെ ഞാൻ എടുത്തോട്ടെ, റിമി ചേച്ചിനെ ഞാൻ എടുത്തോട്ടെ, പ്ലീസ് ഒരു ദിവസത്തേക്ക് എനിക്ക് കടം തരും. ഒരു ദിവസം എന്താ കാര്യം ചെയ്യാം? ഞാൻ ഒരു കുട്ടീനെ തരാം. അതായത് ബാർട്ടർ സിസ്റ്റം, റിമിക്ക് പകരം വേറെ ആരാണ്? ഏത് കുട്ടീനെയാണ് നിശ്ചയിച്ചിട്ട് വേഗം പറയും. എനിക്കൊരു കുട്ടീനെ വേണം. കുട്ടിമണി, കുട്ടിമണി വേണം. കുട്ടിമണിനെ എനിക്ക് തരുമോ? കൊടുക്കോ? എന്റെ കുട്ടിമണി അല്ല, എന്റെ കുട്ടിമല്ല, വേറെ കുട്ടിമണി. വേറെ കുട്ടിമണി? അത് വയറ്റിൽ ഉണ്ടാവണം. ആരുടെ വയറ്റില്? ആരുടെ വയറ്റിൽ ഉണ്ടാവണം? എന്റെ അമ്മയുടെ. എന്റെ അമ്മയുടെ ഉണ്ടായിട്ട് നിങ്ങള് കാർ ഓടിച്ച് എന്റെ വീട്ടിലോട്ട് വന്നാ മതി. കാണും, എന്നിട്ട് കൊണ്ടുപോകും. അതായത് കുഞ്ഞുമോൾക്ക് ഇനി ഒരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിമണിനെ കാണാനായിട്ട് ഞാൻ കാറ് വിളിച്ച് ചെല്ലണം, എന്നിട്ട് എനിക്ക് അതിനെ തന്നു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാനൊരു കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വയറ്റിൽ ഇങ്ങനെ ഇത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇനി ഉണ്ടാവുകയാണെങ്കിൽ തരാന്ന്. അതെ അതെ, ഉറപ്പാണ്. നിങ്ങള് ഭയങ്കര ഫേമസ് ആൾക്കാരല്ലേ. അതിന്റെ ഇത് നിർമ്മിക്ക് തരുന്നില്ല. പിന്നെ ഓർത്ത് ചെലപ്പോ നല്ല പിച്ചമ്മ. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്? ആന്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റിമി ചേച്ചി എന്ന് വിളിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്തിനാണ് സ്നേഹത്തോട് വിളിക്കുന്നതാണോ കൊച്ചമ്മേന്ന്? സാധാരണ ഞാനൊക്കെ കണ്ടിരിക്കുന്നുണ്ടല്ലോ വീട്ടിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന ജോലിക്കാരൊക്കെ ഉണ്ടാവൂലേ, ജോലിക്കാരാണ് കൊച്ചമ്മേ എന്നെ വിളിച്ച് കേൾക്കുന്നത്. വലിയ 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 ആന്റിമാരൊക്കെ ഉണ്ടാവില്ലേ, വലിയ കൊച്ചമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, അവരെയൊക്കെ അങ്ങനെ വിളിക്കുന്നത് കേട്ടിരിക്കുന്ന. കൊച്ചമ്മേന്ന് തന്നെ അത് വിളി മാറ്റുന്നില്ല. എനിക്കും ഇഷ്ടപ്പെട്ടു. അത് തന്നെ കൊച്ചമ്മ ദിവസം കൂടുന്നോറും കൊച്ചായി കൊച്ചായി വന്നോണ്ടിരിക്കും. അത് ഇഷ്ടപ്പെട്ടില്ല, കുഞ്ഞായിക്കൊണ്ടിരിക്കാന്നൊന്നും പറയാ. നമുക്ക് എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ? നല്ല വിശേഷം. എന്താ നല്ല വിശേഷം ഉള്ളത്? വിശേഷങ്ങളുണ്ട്. ഇന്ന് എന്താ കഴിച്ചത്? ഞാൻ കഴിച്ചത് ചോറും പിന്നെ മീനും. മീൻ കഴിച്ചു. മീൻ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ അറിയാമോ? അമ്മ എടുത്തു തരും. ഈ മുള്ള് വായി പോയാ എന്തു പറ്റും? മീനിന്റെ മുള്ള് വായി പോയാ മരിക്കും. അങ്ങനെ പറ്റത്തില്ല. അല്ല, ഇത് എത്ര ഉള്ളു, മുള്ള് വായി പോയാ മരിക്കത്തേ ഉള്ളൂ. അങ്ങനെ പറ്റത്തില്ല. വയറ്റിൽ പോകും. വയറ്റിൽ പോയിട്ട് എന്നിട്ട് മുള്ളിന് എന്ത് പറ്റും? മുള്ളിന് ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ താഴേക്ക് പോയിട്ട് ഇങ്ങനെ വയറ്റിക്കടെ തുളഞ്ഞു വരുവോ? ഇങ്ങനെ ഇരിക്കോ? അണ്ട് തുളഞ്ഞു വരുവോ വയറ്റിക്കടെ? ഇല്ലേ, അവിടെ തന്നെ കിടന്നോളൂ. അവിടെ കിടന്നത് വളരുവോ? വളരൂലേ? ചിലപ്പോ അങ്ങനെ മീൻ വളരുമെന്ന് കേൾക്കുന്നുണ്ട്. ചിലപ്പോ അങ്ങനെ മുള്ളിന്ന് വേറെ മീനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഏതോ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞായിരുന്നു. ഓ, ആ പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ. അമ്മുള്ളു പോവാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ വയറൊരു മീൻമലത്തൽ കേന്ദ്രമായിട്ട് മാറ്റേണ്ടി വരും. എന്നിട്ട് പിന്നെയും കറി വെച്ചിട്ട് പിന്നെയും നിന്നിട്ട് മുള്ളു വെക്കണം അല്ലേ? മുള്ളെടുക്കണം. ശരി, മുള്ളു നമ്മള് വിട്ട്. ഇനി മുള്ളിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ രാശി മുള്ളണ്ടി വരുന്ന. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണോ? അങ്ങോട്ട്
വഴക്കൊക്കെ കൂടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് ആവും. എന്തിനാ ഈ വഴക്ക് കൂടുന്നേ? ഞാൻ എപ്പോഴും ഇങ്ങനെ കമ്മണീനെ എന്തെങ്കിലും ഒരു കാലം കഴിഞ്ഞ് കമ്മണി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കും. കമ്പനി ദേഷ്യപ്പെടുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഇപ്പൊ കുട്ടാപ്പി എന്തെങ്കിലും കാണിച്ചു, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും കാണിച്ചു, അപ്പൊ ഒന്ന് ദേഷ്യപ്പെട്ടേ എന്റെ അടുത്ത്? ഇല്ല. ദേ, മര്യാദക്ക് ദേഷ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് ദേഷ്യം വരാൻ പാടില്ലേ? പിള്ളേര് ഒരു ആക്ടിങ്ങിനെ കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉള്ളേല് ഈ വീട്ടിലുള്ളേല് ഇപ്പൊ മുക്തയുണ്ട്, പപ്പയുണ്ട്, അവിടെ നിൽക്കുന്നുണ്ടോ കമ്പനി? ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ 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 മുക്ത ഒളിച്ചു നിൽക്കൊളിച്ചു നോക്കണ്ട കേട്ടോ. ശരിക്കുണ്ടല്ലോ ഫോട്ടോ സ്റ്റാറ്റ് കേട്ടോ. സത്യം മുക്തയുടെ ചെറിയൊരു ഉൾപിടിച്ച് ഇതുപോലത്തെ ഫോട്ടോ സ്റ്റാറ്റ്. എന്താണ് വിശേഷം? അല്ല മുത്ത ഇങ്ങനെ ഇതിനകത്തൊന്നും വരുന്നെന്ന് വിചാരിച്ചു വന്നതല്ലോ കമ്പനിയുടെ ഒരുക്കാൻ വേണ്ടി. ഈ പേരന്റ്സ് ഡേക്ക് പേരന്റും അപ്പയോ ഇങ്ങനെ നിക്കില്ലേ, പക്ഷെ പെട്ടെന്ന് കഥ സ്ക്രീനിൽ കേറണോന്ന് വിചാരിച്ചില്ല. എന്നിട്ട് ഇങ്ങനെ ഗ്ലാമർ, എന്നിട്ട് ഇത്ര ഗ്ലാമർ. ഞാനൊക്കെ ഇതിനു വേണ്ടി ഒരുങ്ങി വന്നിട്ട് ഇതിന്റെ അടുത്തെത്താൻ പറ്റില്ല. അല്ലേ, അവള് ജസ്റ്റ് പിള്ളേരെ അവളെന്ന് റെഡിയാക്കാൻ വന്നതാ. അങ്ങനെയല്ല, ഒരു സച്ചുവിന്റെ കാര്യം ഈ പറയുന്ന എന്നാന്ന് വെച്ചാൽ, കുട്ടിപ്പട്ടാളത്തിൽ വന്നപ്പം ആദ്യമായിട്ട് കൊച്ചമ്മ എന്നൊരു കഥാപാത്രത്തെ കേട്ടല്ലേ, ഞെട്ടിയ ഒരു എപ്പിസോഡ് ഓർമ്മയുണ്ട്. അപ്പൊ ആരെ ഈ കൊച്ചമ്മ എന്നൊക്കെ സുബി ചോദിച്ചു. സച്ചു പിന്നെ റിമീനെ കൊച്ചമ്മ എന്ന് വിളിച്ചത് എന്നെ വളരെയധികം സന്തോഷം. പിന്നെ സച്ചു ഇനാഗ്രേഷൻ ഒക്കെ വിളിച്ചു, കുട്ടിപ്പട്ടാളം ഫേമ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ അതാണ് സച്ചുവിലൂടെയാണ് കൊച്ചമ്മ ആദ്യമായിട്ട് അറിഞ്ഞത്. സച്ചു എന്ന് പറയുന്നത് മുത്തിന്റെ ചേച്ചിയുടെ മോൻ. മുത്തിന്റെ ചേച്ചിയുടെ മോൻ അത് നമ്മുടെ വരും എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. ഒരു അപ്കമിങ് സ്റ്റാർ ആണ്. അതെ 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 അതെ. ഇനോഗ്രേഷൻ ഒക്കെ വരെ പോയി, പേയ്മെന്റ് മേടിച്ച് ഇനോഗ്രേഷൻ ഒക്കെ പറഞ്ഞു. നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? ഡാൻസ് ആയിക്കോട്ടെ. കുട്ടാപ്പി ഫസ്റ്റ് കമ്പനി കളിക്കട്ടെ. നിലത്തിരുന്നിട്ട് ക്രിസ്റ്റപ്പില്ലേ മഞ്ഞക്കുഞ്ഞി. ബേച്ചാരൊക്കെ നമ്മള് ഒരു 10 എപ്പിസോഡ് പാടി കേട്ടോ. വേറെ പുതിയത് മഞ്ഞക്കുഞ്ഞി. ഓക്കെ, മഞ്ഞക്കുഞ്ഞി കാതൊള്ളി ചക്ക ചക്കര് പിന്നെ ഉള്ളിൽ മോഹോദിച്ചല്ലോ, പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര് കിട്ടിയില്ല. ഇനി ഒരു പാട്ടും കൂടി ഉണ്ട്. കൊച്ചമ്മ തന്നെ കൊച്ചമ്മേനെ ട്രോളും. കൊച്ചമ്മയുടെ അതേ സ്വഭാവമാണ്. സോറി, എടുത്തോട്ടോ, അറിയാതെ വന്നതാ. അലിപ്പാരം പെരുക്കാം, ഇലിപ്പാരം പെരുക്കാം, പൂക്കുരുവി പൂവാൻ കുരുവി, പിന്നോലി ഞാൻ കുരുവി. ഈ വരിവാ അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പഠിക്കാം. എല്ലാം പറഞ്ഞ് നമ്മള് കോംപ്ലിമെന്റ് ആക്കിയിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ,
കൺമണി ആലിപ്പഴം പെറുക്കാൻ എന്ന് പറഞ്ഞ് പാടിയില്ലേ, ആ പെറുക്കാൻ എന്ന് പറഞ്ഞ് മാത്രം പാടുമ്പോഴത്തേക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എന്നെ കണ്ടിട്ടൊരു പെറുക്കി ലുക്കുണ്ടോ? അത് അന്ന് ആ മ്യൂസിക്കൽ പരിപാടിയിൽ പോയില്ലായിരുന്നോ കൊച്ചമ്മ ജഡ്ജായിട്ടിരിക്കുന്നതിന്? അവരപ്പൊ ഒരു നാല് പേരിങ്ങനെ നിരന്ന് നിരന്നിരിക്കുന്നുണ്ടായിരുന്നില്ല? ആ നാല് പേരിൽ വിദ്യുച്ചേട്ടൻ ഉണ്ടായിരുന്നു, കൊച്ചമ്മ ഉണ്ടായിരുന്നു, ജോത്സ്ന ആന്റി ഉണ്ടായിരുന്നു, പിന്നെ സിതാര ചേച്ചി ഉണ്ടായിരുന്നു, സിതാര ആന്റി ഉണ്ടായിരുന്നു. ഇവരിൽ നാല് പേരില് അന്ന് ഏറ്റവും കാണാൻ സുന്ദരന് സുന്ദരിയൊക്കെ ആരായിരുന്നു? കൊച്ചിമേനെ വിട്ടോ, വിധുവന്നെ വിധുവണ്ണനെ ഇഷ്ടായി. രണ്ടുപേർക്കും അന്ന് നാല് ജഡ്ജസ് ഇനി ജോത്സ്നയൊക്കെ എന്നെ എടുത്തിട്ട് ശരിയാക്കും കേട്ടോ. ചേച്ചിമാരിലെ ആരെയാ ഇഷ്ടായത്? സിതാര ചേച്ചിനെയാണോ ജോത്സ്ന ചേച്ചിനെയാണോ? ജോത്സ്ന ചേച്ചിനെ. ഏതാ പാറു ചേച്ചി? ഒരു വലിയ ചേച്ചിയാണോ? സിതാരയുടെ പേര് മാറ്റി അന്ന ചേച്ചിയോ? ഏതൊക്കെയോ ചേച്ചി പറയുന്നു. പാറു ചേച്ചി ഒരു വലിയ ചേച്ചി. ആ ചേച്ചി പറ്റി ഒരു നാലേ വലിയ ചേച്ചി. ആരെയും വലിയ ചേച്ചി? പാറു ചേച്ചി. ഞങ്ങൾക്ക് രണ്ട് ചേച്ചികളുണ്ട്, അന്ന ചേച്ചി പാറു ചേച്ചി. ആരെയും പാറു ചേച്ചി? എന്റെ ഫ്രണ്ട് ചേച്ചിമാര്. അത് എവിടെയുള്ളതാ? തൃപ്പൂണിത്തുറയിലോ? എന്നെ തല പൊട്ടിച്ചൊക്കെ നിർത്തുമ്പോ യോഗ തുടങ്ങി കഴിഞ്ഞു ഇവിടെ, എന്റെ ഒരു യോഗം നോക്കണേ. ഇതൊക്കെയാണോ യോഗ? ഈസ് ദിസ് യോഗ? യെസ്. അതിന് ഈ സാധനത്തിന് ഞാനില്ല കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലിബ്രേഷൻ ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാനും ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത്ര എപ്പിസോഡിലൊക്കെ ഇത്ര ഇതായിട്ട് വരുന്നു എന്നുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ചില എപ്പിസോഡ് കണ്ടിട്ട്. നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷെ റിമിക്ക് അധികം പണിയെടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അല്ല ഇവർ ഇത്രയും സ്മാർട്ടാണ്, ഇത്ര വൈബ്രന്റ് ആണെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. കൊള്ളാം, നിങ്ങൾ അടിപൊളി മക്കളാ കേട്ടോ. ഈ ഇരിക്കുന്ന റിമി ചേച്ചിയാണോ മുക്തയാണോ സുന്ദരി? രണ്ട് വെള്ളത്തിൽ കാര്യം ഇഷ്ടമായ സ്ഥിതിക്ക് എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നാ നന്നായിരിക്കും. ചോദിക്കട്ടെ, ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലേ? എന്ത് കഴിക്കാനാ ഏറ്റവും ഇഷ്ടം? ഹാംബർഗർ. ചിക്കൻ ബിരിയാണി. ഇതൊക്കെ ഇവിടെ ആരെങ്കിലും കുക്ക് ചെയ്ത് തരാറുണ്ടോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് നമുക്ക് സ്വീറ്റ്സ് കഴിക്കണം എന്ന് തോന്നുമ്പോ ഈ അടുത്ത് തോന്നിയിരിക്കുന്ന കുറച്ച് ക്രേസുകളിൽ പെട്ട ഒരു രണ്ട് എന്റെ ഫേവറേറ്റ് ഫുഡാണ്. ഒന്ന് കണ്ടോ, കുനാഫ. കുനാഫ അവനറിയാൻ സ്ഥിരം മേടിക്കുന്നത്. പിന്നെ
ചീസിന്റെ മധുര ആ അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോയതാ. ഇവര് കുട്ടാപ്പി പറഞ്ഞ ഹയാത്തിന് രാജസ്ഥാനെ പറയുള്ളൂ. രാജസ്ഥാൻ എന്തോ അങ്ങനെയായി പേര്. അപ്പൊ ഞാൻ എപ്പോ രാജസ്ഥാനിൽ പോകേണ്ടി തുടങ്ങി. എന്നിട്ട് കേക്ക് ഒരു ദിവസം ഞങ്ങള് കാപ്പ് കുടിക്കാൻ പോയി. അപ്പൊ റിങ്ക് മുത്ത ചിയാസീഡ് ഉണ്ടാക്കിയ എപ്പിസോഡ് കണ്ട എല്ലാരും കണ്ടിട്ടുണ്ട്. എന്നിട്ട് കേക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഞാനേ എനിക്കൊരു തോന്നല് ഞാനല്ല പറയിപ്പിക്കാത്തത് അല്ല എനിക്കിത് പറഞ്ഞ നാട്ടുകാരെ കൊണ്ടൊന്നും ഞാൻ മിണ്ടിക്കല്ല മിണ്ടിക്കല്ല എനിക്ക് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ. ആരെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പറയിപ്പിക്കുന്നു. പെണ്ണേം എന്നെ കൊണ്ടൊക്കെയാ വർത്തമാനം പറയിപ്പിച്ചിട്ടുള്ളൂ. ആരെ കൊണ്ട് മിണ്ടിക്കാറില്ല. ഇപ്പൊ എന്താ ചെറിയ പറഞ്ഞൊരു എട്ടിന്റെ പെട്ടെന്ന് പറഞ്ഞിരുന്നേ ഒന്ന് പറഞ്ഞോട്ടെ. കാപ്പ് കുടിക്കാൻ പോയപ്പോ അന്ന് ഞാൻ കയ്യിലൊരു ഹാൻഡ് ബാഗ് ആയിട്ട് പോയതാ. അപ്പൊ എനിക്കൊരു തോന്നല് എനിക്ക് ഇനി ഇവരുടെ കൂടെ നിക്കണം, ഞങ്ങൾ മൂന്നുപേരും കൂടെ നിക്കാം. അതൊന്നും വ്ലോഗ് ആക്കിയില്ലാത്തതുകൊണ്ട് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. അവിടെ ഫ്രഷ് കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് അവരെ വിളിച്ചു ചോദിച്ചു എനിക്ക് ഒരു റൂം കിട്ടു. അപ്പൊ നല്ല അവിടുത്തെ ഏറ്റവും നല്ല റൂം തന്നു. അങ്ങനെ ഇവർക്ക് ഡ്രസ്സൊന്നും ഇല്ല, എനിക്ക് ഇവിടെ ഡ്രസ്സൊന്നും ഇല്ല. എന്നിട്ട് അവിടെ ഉള്ള മറ്റേ അതൊക്കെ ഇട്ട് ഇവരാണെ അങ്ങോട്ട് ഇറക്കി വിട്ടപാടെ ആ പാർക്കിന്റെ അകത്ത് മണ്ണിന്റെ അകത്ത് കടന്ന് കുളിച്ച് ഞാൻ പിന്നെ ഇവരെ കുളിപ്പിക്കാതെ ഈ ലിഫ്റ്റ് കയറാൻ പോലും പറ്റില്ല. ലിഫ്റ്റിലൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പേടിച്ചു. കാരണം വന്ന പിള്ളേരല്ല പാർക്കിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും. എന്നിട്ട് താഴെ ഒരു എല്ലാ ഈ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തൊരു ബാത്റൂം ഉണ്ടല്ലോ, അവിടെ ഇട്ട് എല്ലാരും രണ്ട് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലല്ലോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിന്റെ അകത്ത് നല്ല പണിയായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെയോ ചന്നം പിന്നുമാക്കി. പിന്നെ കട്ടിലെ കടത്തുമ്പോ എനിക്ക് പേടി മറിഞ്ഞു വീഴുന്നു. പിന്നെ ഞാൻ നടക്ക് ഞാനൊന്ന് ഉറങ്ങിട്ട് ഞാൻ റിലാക്സ് ചെയ്യാൻ പോയതാണ്. ശരിക്കും ഈ അമ്മമാരെ അവരെ നോക്കുന്ന ഒരു ഭയങ്കര ചടങ്ങാ. എന്നിട്ട് ഇവർക്ക് പല്ലേക്കാൻ തൊട്ടുള്ള സംഭവമൊക്കെ ഒന്നുമില്ലാണ്ട് നല്ല രസമായത് എൻജോയ് ചെയ്യാന്ന് പുറത്ത് പോകാം. കുട്ടികളായിട്ട് പോകുന്നു എൻജോയ് ചെയ്യാം ഹയത്തില് നല്ല റൂം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് റിമി ലാസ്റ്റ് ഇങ്ങനെയാ വന്നത്. ഓർമ്മ ഉണ്ടാ ഇഷ്ടായോ? അന്നത്തെ പോലെ നമുക്ക് പോണോ ഇനി? അപ്പൊ ഞാൻ നേരത്തെ ഒരു കുനാഫയില് പറഞ്ഞു നിർത്തിയില്ലേ, അത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം കേട്ടോ. മനുഷ്യനെ പറഞ്ഞു കുനാഫ എന്നൊക്കെ പറഞ്ഞ ഐറ്റത്തിന്റെ പേര് പോലും കേട്ടിട്ടില്ല. അതേപോലെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ട്, പന്തൽ കേക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ചോക്ലേറ്റ് പേസ്ട്രി ഒക്കെ മേടിക്കും. അതുപോലെ നാച്ചുറൽസ് ഐസ്ക്രീമിന്റെ പല ഫ്ലേവർ ഉണ്ടല്ലോ. ടെൻഡർ കോക്കനട്ട് എന്റെ ഫേവറേറ്റ് കോക്കനട്ട്. അപ്പൊ ഈ ചുരുക്കി പറഞ്ഞ ഇതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ അല്ലെ. ഓഹോ, ഞാൻ ഓർത്ത് ഇതൊക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചു. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എന്തെങ്കിലും പച്ച വെള്ളം തന്നാ മതിയായിരുന്നു. ഏ കുനാഫ വന്നേ, ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഫേവറേറ്റ് കുനാഫ. ഇത് ഒരു ചോക്ലേറ്റ് പേസ്ട്രി കേട്ടോ. നമുക്ക് ഇവിടെ ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ വരും. ഇവിടെ എല്ലാം പറഞ്ഞ 10 മിനിറ്റിനുള്ളിൽ ഞൊടിയിടെ അങ്ങനെയല്ലേ ഞാൻ ആൾക്കാരെ ജീവിതം ഞാൻ ഉണ്ടാക്കി. അപ്പൊ സത്യമായിട്ടല്ല അതിപ്പോ ഉണ്ടാക്കിയവർക്ക് കാണാറുണ്ടല്ലേ. വേറൊരു കാര്യം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ അടുക്കള കയറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും വിശ്വസിക്കത്തില്ല. ഞാൻ റിമി അടുക്കള കയറും പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. ഭയങ്കര വലിയ കുക്കായി കുക്കായി കാറ്ററിംഗ് ആൾക്കാരൊക്കെ വിളിക്കണം. ഇനി ലോക്ക്ഡൌൺ നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അതും ആലോചിക്കാണ്ടില്ല, കാറ്ററിംഗിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുന്നില്ല. പക്ഷെ അത് ഭയങ്കര അത്ഭുതമായി പോയോട്ടെ. ഇതെല്ലാം പഠിപ്പിക്കുന്ന ആരായതല്ല, ഇത് നമുക്ക് യൂട്യൂബിൽ കിട്ടാത്ത സംഭവം ഇല്ലല്ലോ. പിന്നെ അതിലൊന്നും നമുക്കൊരു ഇപ്പൊ പപ്പയുടെ അമ്മ നന്നായിട്ട് വെക്കും, മമ്മി വെക്കും, മമ്മി വെക്കും, കുഞ്ഞുമോള് നന്നായിട്ട് പറഞ്ഞു, റിങ്കു നന്നായിട്ട് വെക്കും, മുത്തു നന്നായിട്ട് വെക്കും, മുത്തിന്റെ അമ്മ വെക്കും. അപ്പൊ പൊതുവെ എല്ലാവർക്കും ഒരു ഇൻവോൾവ് ആയിട്ട് നമുക്ക് ചില പാചകം. പപ്പയുടെ അമ്മ കുക്കറിനെ വെക്കുമായിരുന്നു, മമ്മിയാണെങ്കിൽ വെക്കും. കഴിഞ്ഞിട്ട് എല്ലാ കഴിഞ്ഞിട്ട് മമ്മി കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഡയറി എടുത്തിട്ട് വന്നു, ഇത് ടോമിച്ചന്റെ അമ്മ എനിക്ക് തന്നു. അത് നിനക്ക് കൈമാറുന്നു പാരമ്പര്യ സ്വത്ത് തരുന്ന പറഞ്ഞപ്പോ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഡയറി എടുത്തിട്ട് വരാം. ഡയറി കൂടി കണ്ടിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ അല്ലേ. കൈ കൊണ്ട് എടുത്ത് കഴിക്കാം. എനിക്ക് വേണോ? വാ ഓടി വാ, ഞാൻ വായിൽ വെച്ച് തരും. തരും 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 തരും.
എന്റെ സുബിത ഞാൻ മനുഷ്യരെ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇത് ഇത് നോക്കി ഇത് മമ്മി ഇതേ എടുത്തപ്പോ എഴുതി വെച്ചേക്കുന്നത് പപ്പയുടെ അമ്മയുടെയും പിന്നെ മമ്മിക്ക് ചേർന്നും കൂടെ ചേർത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചേക്കുന്നത് ഇത് മമ്മി എനിക്ക് തന്നതാ ഇതെല്ലാം ഇനി ഈ പാരമ്പര്യം എന്റെ മകൾ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ആ ഇവിടെ ഞാൻ ഫീഡിംഗ് തുടങ്ങി സൂപ്പ് ഇത് ആദ്യം കഴിച്ചിട്ട് ക്രീം ചീസ് എന്ന് പറയും അല്ല ഇത് കഴിക്കുന്നതിന് മുമ്പ് ഈ സംഭവം ഉണ്ടല്ലോ ഇത് സിറപ്പ് ഒഴിക്കണം പരിപാടി തുടങ്ങിയല്ലേ ഇതുണ്ടല്ലോ ഇതിങ്ങനെ ഒഴിച്ചാലേ ഇതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഷുഗർ സിറപ്പ് സിറപ്പാണ് കുനാഫയുടെ ഹൈലൈറ്റ് ഇത് ഉണ്ടോ അതിനാണ് ഇവര് വെച്ചേക്കണം എന്നിട്ട് ഇത് അവിടെ പോയി അത് ഇത് ക്രീം ചീസ് ഇത് ന്യൂട്ടല്ല ഇതിനകത്ത് ന്യൂട്ടല്ലയാണ് വെച്ചേക്കുന്നത് ചോക്ലേറ്റ് പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് സുബി എന്ന് ഒരു പീസ് കഴിച്ചേക്കും അപ്പോ ഞാനും ആദ്യമായിട്ട് ഈ സംഭവം കുനാഫ എന്ന് പറയുന്ന സാധനം കഴിക്കാൻ പോകുന്നത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എടുത്തു അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല അപ്പൊ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അടുത്തൊരു അംഗം വെട്ടുകയാണ് രൂപ കൊടുത്താൽ സ്വിഗ്ഗി ഉണ്ടെങ്കിൽ എനിക്ക് കൊച്ചിയിലാണ് ഇത് ബാക്കി എല്ലാ സ്ഥലത്തും സ്വിഗ്ഗി ഒക്കെ ഉണ്ടല്ലോ ഓർഡർ ചെയ്ത് കഴിക്കാം അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ തിന്ന പോലെ ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ തിന്നി അത് നിങ്ങൾക്കും തന്നിരിക്കുന്നു അപ്പൊ ഇതുപോലെ രസകരമായിട്ടുള്ള വിശേഷമായിട്ട് ബാക്കി വിശേഷങ്ങളും അറിയും ചിരിയും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ ലവ് യു അങ്ങനെ പാർട്ട് വണ്ണേ ഇവിടെ തീരുന്നുള്ളൂ ഇനി ഇതിനേക്കാളും രസമായിരിക്കും കേട്ടോ പാർട്ട് ടു അതെന്തായാലും നിങ്ങൾ കാണണം ഭയങ്കര രസമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് പാർട്ട് ടുവിൽ വരുന്നത് അപ്പൊ ടാറ്റാ ബൈ ബൈ